സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കി. ഇപ്പോൾ തയ്യാറാക്കാൻ അവൻ വേണമെന്ന് നിർബന്ധമില്ല, പാനിലും തയ്യാറാക്കാം. അപ്പോൾ ഈ രണ്ട് രീതിയിലും അവനിലും പാനിലും തയ്യാറാക്കുന്നത് ഇന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വയ്ക്കാം. 1.5 കപ്പ് മൈദ, വെയ്റ്റ് 187 ഗ്രാംസ്, 4 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, വെയ്റ്റ് 30 ഗ്രാംസ്, 1/2 ടീസ്പൂൺ ഉപ്പ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് അരിച്ച് വെച്ചാലും നല്ലതാണ്. ഇതിലിപ്പോൾ ചേർത്ത കോൺഫ്ലവർ അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട ബട്ടറാണ്, 1/2 കപ്പ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. വെയ്റ്റ് പറഞ്ഞാൽ കറക്റ്റായിട്ട് 113 ഗ്രാംസ് ആണ്. അപ്പോൾ അത്രയും വേണമെന്നില്ല, ഒരു 100 ഗ്രാംസ് ബട്ടർ എടുത്താലും മതി. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ഉരുകിയതെടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡോഗ് ഇട്ടില്ല, അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സോൾട്ടഡ് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ബീറ്റർ വേണമെന്ന് നിർബന്ധമില്ല, ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സോഫ്റ്റാക്കി എടുത്താലും മതി. ഇതാ 1 മിനിറ്റ് ബീറ്റ് ചെയ്ത് ബട്ടർ നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. വെയ്റ്റ് 125 ഗ്രാംസ്. ഇപ്പോൾ ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിക്കാതെ ചേർത്താലും മതി, പൊടിച്ച് ചേർത്താൽ നമുക്ക് എളുപ്പത്തിൽ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒന്നാകെ ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഉടനെ അങ്ങ് ബീറ്റ് ചെയ്താൽ വല്ലാണ്ട് പൊടി പറക്കും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ പൊടി പറക്കാത്ത രീതിയിലാക്കിയിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കും. ഇപ്പോൾ പഞ്ചസാര മുഴുവൻ ഒരുമിച്ച് ചേർത്താൽ അത് മിക്സായി വരാൻ ഒത്തിരി സമയമെടുക്കും, അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് സ്പാറ്റില കൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് വീണ്ടും പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ പലതവണയായിട്ട് ചേർത്ത് ഇത് മുഴുവൻ പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടറിൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 മുട്ട ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഉപയോഗിക്കാത്തവർക്ക് മുട്ട ഒഴിവാക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുട്ട ചേർക്കുന്നില്ലെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്ന മൈദയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ കൂടുതൽ ചേർത്ത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ വനില എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കുക, ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇത് വീണ്ടും ബീറ്റ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ മുട്ടയും ബട്ടറും അടിച്ചു തുടങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലെ വരും, അത് കുഴപ്പമില്ല. 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് യോജിച്ച് ക്രീമി ആയിട്ട് വരും. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മുട്ടയായിട്ട് നന്നായിട്ട് യോജിച്ച് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർക്കാം. അപ്പോൾ ഒന്നാകെ ചേർത്താൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ വീതം കുറേശ്ശെയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനും ഞാൻ ബീറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റർ വേണമെന്നില്ല, ഒരു സ്പാറ്റിലയോ സ്പൂണോ കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം ഒന്ന് മിക്സ് ആയാൽ പിന്നെ കൈകൊണ്ട് തന്നെ കുഴച്ച് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ബീറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ നമ്മളിതിൽ പാലൊന്നും ഒട്ടും ചേർത്തിട്ടില്ല, അപ്പം ഡോ നല്ല ടൈറ്റായിട്ട് വരും. അപ്പം ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നിയാൽ ബീറ്റർ മാറ്റി വെച്ച് ഒരു സ്പാറ്റിലയോ സ്പൂണോ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ കുറേശ്ശെയായിട്ട് പൊടി ചേർത്ത് മുഴുവൻ പൊടിയും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഡോ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്പാറ്റില കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി കൈകൊണ്ടൊന്നും കുഴിക്കുന്നില്ല. ഇനി നമുക്കിതിൽ നിന്നും ചെറിയ ബോൾസ് ഉണ്ടാക്കി കുക്കി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കുക്കിക്ക് വേണ്ടി ബോൾസ് റെഡിയാക്കുമ്പോൾ എല്ലാ ബോൾസും പറ്റുമെങ്കിൽ ഒരേ അളവിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പം എല്ലാം ഒരേ രീതിയിൽ ഒരേ സമയത്ത് ബേക്ക് ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ കുക്കിയും ഒരേ സൈസ് ആയിരിക്കണം. ഞാനിവിടെ ഒരു കുക്കി സ്കൂപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ബോൾസും ഏകദേശം ഒരേ അളവിൽ തന്നെ കിട്ടും. പൂണോ തവിയോ എന്തെങ്കിലും കൊണ്ട് അത്യാവശ്യം ഒരേ മുഴുപ്പിൽ കിട്ടുന്നത് പോലെ ബോൾസ് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു നെല്ലിക്കയുടെ മുഴുപ്പിലാണ് ഞാനിവിടെ ബോൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒത്തിരി വലിയ സൈസിലെടുത്താൽ ബേക്ക് ചെയ്തെടുക്കാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് പരത്താം. അപ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാനിവിടെ ഒരു 3-4 ഡിസൈൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് നോക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ബോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ഫോർക്കും ഉണ്ട്, 4 സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ നടുഭാഗം പൊങ്ങി നിൽക്കുന്നത് കുഴപ്പമില്ല, കുക്കി ബേക്കായി വരുമ്പോൾ ഈവനായിട്ട് ഇത് ഒരേപോലെ പൊങ്ങി വരും. ഇനി ഫോർക്ക് കൊണ്ട് തന്നെ ജസ്റ്റ് ആ പ്രസ് ചെയ്തിടാം, പയ്യെ ഒന്ന് പൊക്കി കൊടുത്തിട്ട്
കൈകൊണ്ടതാ ഇതുപോലെ എടുക്കാം. ഇനി അടുത്തതായിട്ട് അതുപോലെ തന്നെയൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുത്തിട്ട് ജസ്റ്റ് ഒരു കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതുപോലെ നാല് പ്രാവശ്യം കട്ട് ചെയ്ത് വിടാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഡിസൈനാണ്, പക്ഷെ എന്നാൽ കാണാൻ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ആദ്യം നമ്മൾ ഫോർക്കൊണ്ട് ചെയ്ത പോലെ തന്നെ സെൻട്രലിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു, നേരെ ഓപ്പോസിറ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാം. ഈ ഒരു സൈസിൽ എല്ലാ കുക്കിയും റെഡിയാക്കിയാൽ നമുക്കൊരു 18-20 കുക്കീസ് വരെ ഈ ഒരളവിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾ ഡോ തയ്യാറാക്കുമ്പോൾ വല്ലാണ്ട് ടൈറ്റായി കുഴിച്ചെടുക്കുമ്പോൾ ഇത് സ്മൂത്തായിട്ട് വരുന്നില്ല, ബ്രേക്കായി പോകുകയെന്ന് തോന്നിയാൽ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കുഴച്ചെടുത്താൽ മതി. ഒത്തിരി ചേർക്കരുത്, 1 ടേബിൾ സ്പൂണേ ചേർക്കാവുള്ളൂ. അപ്പോൾ കുക്കിയുടെ വശങ്ങളൊക്കെ ചെറിയ പൊട്ടലുകൾ വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. കുറച്ച് സമയം കയ്യിലിട്ട് ഉരുട്ടുമ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ കുക്കി ബേക്ക് ചെയ്യാനായിട്ട് ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ അതിലൊന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ സ്വല്പം ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ട്രേയിൽ വെച്ച് വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിലപ്പോൾ കുക്കിയുടെ അടിഭാഗം കൂടുതൽ ബ്രൗൺ ആയിപ്പോകും. അപ്പം ബട്ടർ പേപ്പർ വെക്കുവാണെങ്കിൽ അത്ര അങ്ങ് ബ്രൗൺ ആയി പോകത്തില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ചെയ്യുമ്പോഴേക്കും ഇത് വല്ലാണ്ട് അലിഞ്ഞ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുക, അതിന് ശേഷം എടുത്ത് പിന്നെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ ടൈറ്റ് ആവും, നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമുണ്ടാവും. പിന്നെ കുക്കിയുടെ ഡോ തയ്യാറാക്കി ഉടനെ തന്നെ ബേക്ക് ചെയ്തെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കേക്ക് പോലെയല്ല, നമ്മളിതിൽ ബേക്കിംഗ് പൗഡറൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ കൂടുതൽ സമയം ചൂടുള്ള സ്ഥലത്തിരുന്നാൽ ഇത് അലിഞ്ഞിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ കൂടുതൽ സമയം ഇരുന്നാൽ അത് ഹാർഡായി വരും, അത് പ്രശ്നമില്ല. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്ത് വെച്ച് കുറച്ച് സോഫ്റ്റ് ആയതിനു ശേഷം കുക്കി ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സെറ്റ് കുക്കി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഇത് ട്രേയോട് കൂടെ തന്നെ ഫ്രിഡ്ജിൽ 1.5-2 മണിക്കൂർ വരെ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വെക്കുവാണെങ്കിൽ കുക്കിയുടെ ടെക്സ്റ്റർ വളരെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമില്ല, കുക്കി സെറ്റ് ചെയ്തെടുത്താൽ ഉടനെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പം 180°C അതല്ലെങ്കിൽ 350°F 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലാണ് ബേക്ക് ചെയ്യേണ്ടത്. 16-18 മിനിറ്റ് വരെ എടുക്കും ഈ ഒരു സൈസിലുള്ള കുക്കി ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ കുക്കി ബേക്കായെന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന കുക്കിയുടെ അത്രയും ഹാർഡ്നെസ് എക്സ്പെക്ട് ചെയ്യരുത്, ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതെടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോഴാണ് ശരിക്കും അത് പ്രോപ്പറായിട്ട് ഹാർഡായി വരുന്നത്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിൽ വേണം കുക്കി ബേക്ക് ചെയ്തെടുക്കാൻ. ഓവറായിട്ട് ബേക്ക് ചെയ്താൽ ഭയങ്കര ഹാർഡായി പോകും. ബാക്കിയിരിക്കുന്ന കുക്കീസ് ഒരു പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് പാനിലുള്ളിലൊരു സ്റ്റാൻഡ് വെച്ച് അതിന് മുകളിലായിട്ട് സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഒരു പ്ലേറ്റിലോ ട്രേയിലോ കുക്കി സെറ്റ് ചെയ്ത് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. 20-35 മിനിറ്റ് വരെ എടുക്കാം കുക്കി ബേക്കായി കിട്ടാൻ. അപ്പോൾ അത് നമ്മുടെ ബേണറിൻ്റെ സൈസും ഫ്ലെയിം അനുസരിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ സാധാരണ കുക്കി പോലെ അത്ര ഹാർഡാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, അത്യാവശ്യം ഒന്ന് ബേക്കായി എന്ന് കണ്ടാൽ എടുക്കുക. അതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. ദാവനിൽ വെച്ച കുക്കീസ് 18 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ പാനിൽ ബേക്ക് ചെയ്തെടുത്ത കുക്കിയാണ്. 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബട്ടർ കുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കാൻ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി, കുറേ നാൾ ഇരിക്കും, കേടാവില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കുക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.